ഇപ്പോൾ തിരുവനന്തപുരം തോന്നയ്ക്കൽ നിന്നും നമ്മുടെ പ്രതിനിധി അഖിൽ പാലോട്ടുപാടം ചേരുന്നുണ്ട് അഖിൽ ഈ പി എഫ് ഐ നേതാക്കൾ ഭീകരപ്രവർത്തനത്തിന് യോഗം ചേർന്നു എന്ന് എൻ ഐ എ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായെന്നോണമാണ് ഇപ്പോൾ എൻ ഐ എ സംസ്ഥാനമാകെ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് തോന്നയ്ക്കലാണ് അഖിൽ ഉള്ളത് എന്നറിയുന്നുണ്ട് ഇവിടെ ഏത് നേതാവിൻ്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ തുടർ നടപടികളിലേക്ക് എൻ ഐ എ കടക്കാനുള്ള സാധ്യതയുണ്ടോ ഈ തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ എൻ ഐയുടെ റെയ്ഡുകൾ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തോന്നയ്ക്കലാണ് ജില്ലാ സോണൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന തോന്നയ്ക്കൽ നിവാസിൻ്റെ ആ വീട്ടിലാണ് ഇപ്പോൾ എൻ ഐയുടെ പരിശോധന നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ നെടുമങ്ങാട് പള്ളിക്കൽ എന്നിവിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് പി എഫ് ഐ പ്രവർത്തകർ നേരത്തെ തന്നെ ആ ദേശവിരുദ്ധ പ്രവർത്തനവും രാജ്യവിരുദ്ധ പ്രവർത്തനവും ഒക്കെ തന്നെ നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പി എഫ് അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ തന്നെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ത് ആ നിരോധനത്തിനു പിന്നാലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് വീണ്ടും എൻ ഐയുടെ പരിശോധന നടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തിൽ നിന്നും ഒക്കെ തന്നെ എത്തിയ സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഈ നിരോധനത്തിനു ശേഷവും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഒളിവും മറയിലും ഒക്കെ തന്നെ നടന്നിരുന്നു എന്നതിന്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യാപകമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന് തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കലാപം സൃഷ്ടിച്ച് ഹർത്താൽ നടത്തി കലാപം സൃഷ്ടിച്ച ഈ അക്രമകാരികളിൽ നിന്നും ആ ജാ സാധനചമ്പക വസ്തുക്കൾ അടക്കം കണ്ടുകെട്ടുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ വരെ ആ കോടതിയുടെ വിമർശനം സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷേ അതിനു പിന്നാലെ തന്നെ എൻ ഐ സംഘം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു ഇപ്പോൾ ഇത്തവണ എത്തിയപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെയല്ല കാരണം കഴിഞ്ഞ തവണ കേരളത്തിലെ ഓഫീസുകളൊക്കെ തന്നെ ആ പൂട്ടി സീൽ ചെയ്യാൻ എത്തുന്ന സമയത്തൊക്കെ തന്നെ ആ കേരള പോലീസിനെ ഒരു ഒരു ലെവലേഷൻ പോലും അറിയിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത്തവണ അപ്പോൾ കേരള പോലീസിനെ കൂടി അറിയിച്ചുകൊണ്ടാണ് ഈ പരിശോധനകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകിയത് ഇപ്പോഴും ആ തോന്നി ൽ നിവാസിന്റെ വീട്ടിൽ പരിശോധന നടക്കുകയാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മറ്റു രണ്ട് സ്ഥലങ്ങളിൽ കൂടെയാണ് ആ പരിശോധന നടക്കുന്നത് അതായത് ഈ നെടുമങ്ങാടും പള്ളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ഈ പരിശോധനയുടെ ഭാഗമായി അതായത് തിരുവനന്തപുരത്ത് പി എഫ് ഐയുടെ മുൻ തിരുവനന്തപുരം സോണൽ പ്രസിഡന്റ് നിവാസ് തോന്നയ്ക്കൽ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുൽഫി വിദുര പി എഫ് ഐയുടെ പ്രവർത്തകനായ പള്ളിക്കൽ ഫൈസൽ എന്നിവരുടെ വീടുകളിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആ പരിശോധന നടക്കുന്നത് തിരുവനന്തപുരം എൻ എ ഡി വൈ എസ് പി ആർ കെ പാണ്ഡയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേരള പോലീസിന്റെയും കൂടി സംഘമാണ് ഇപ്പോൾ ഈ പരിശോധന നടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതൊക്കെ തന്നെ കൃത്യമായി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ വ്യാപകമായി അതായത് രാവിലെ പുലർച്ചെ മൂന്ന് മുപ്പതോടുകൂടിയാണ് ഈ പരിശോധന ആരംഭിക്കുന്നത് ആ പരിശോധനയിൽ വിവിധങ്ങളായിട്ടുള്ള രേഖകൾ കണ്ടെത്തി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ കേരളത്തിൽ ഓഫീസുകളടക്കം ആ റെയ്ഡ് ചെയ്യുമ്പോഴും സീൽ ഒക്കെ തന്നെ നിരോധിത സംഘടനകളുടെ ഒക്കെ തന്നെ രേഖകൾ കണ്ടെത്തിയിരുന്നു ലഘുലേഖകൾ കണ്ടെത്തിയിരുന്നു അതിനോടൊപ്പം വലിയ തോതിലുള്ള ചില ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെ എൻ സംഘം കണ്ടെത്തിയിരുന്നു അതിൻ്റെ പശ്ചാത്തലം കൂടിയായിരുന്നു ഓഫീസുകൾ സീൽ ചെയ്തിരുന്നത് പിന്നീട് അതിനുശേഷം ഈ സംഘം കേരളത്തിലേക്ക് എത്തുന്നു കേരളത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വീണ്ടും നിരീക്ഷിച്ചിരുന്നു അതായത് ആ നിരോധനത്തിനു ശേഷവും ഈ കലാപം നടത്തിയതിനു ശേഷവും ഈ പ്രവർത്തകർ എന്തൊക്കെയായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു പരിശോധന എൻ ഐ ഭാഗത്തു നിന്നുണ്ട് അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോഴും ഈ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്